സർവകലാശാല കലോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരു വിധികർത്താവ് എത്തി. അദ്രിജ എന്ന ട്രാൻസ് വുമണിനെ ഈ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഭിന്നശേഷി കുഞ്ഞുങ്ങളെ കൂടി നൃത്തം പഠിപ്പിക്കുന്ന അദ്രിജ ദാസിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡ് വെച്ച് നടന്ന ഒരു ദേശീയ പുരസ്കാര വേദിയിൽ, ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു ദേശീയ പുരസ്കാര വേദിയിൽ ജൂറി അംഗമായിരുന്നു. ഒരുപക്ഷെ ആദ്യം ഒരു മലയാളി ട്രാൻസ് യുവതി ഒരു ദേശീയ പുരസ്കാര വേദിയിൽ വിധികർത്താവാകുന്നത് ആദ്യമാണ്. അത് കഴിഞ്ഞ് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ മത്സരത്തിൽ ഭരതനാട്യം വിഭാഗം വിധികർത്താവാകാൻ സാധിച്ചു. അതും കേരളത്തിലാദ്യമായാണ്. കേരളത്തിനുള്ളിൽ ഇങ്ങനെയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. കാരണം ഇത്രയും വർഷങ്ങൾക്കിടയിൽ, കലോത്സവം തുടങ്ങി ഇത്രയും വർഷങ്ങൾക്കിടയിൽ എത്രയോ ഫാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള നർത്തകർ കേരളത്തിന് പുറത്തുണ്ടെങ്കിലും കേരളത്തിനകത്തുണ്ടെങ്കിലും ഒരു വിധികർത്താവാകുന്ന തലത്തിലേക്ക് ഒരവസരം ലഭിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടും ഒരു മാറ്റത്തിന് തുടക്കമാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. അതിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, ഞാനൊരു ട്രാൻസ് യുവതിയാണ്, അത് ഈ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ മുടികാട് സാറിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ശരി തന്നെയല്ലേ എന്നുള്ളതായിരുന്നു. 200 കുട്ടികളെ അദ്ദേഹം മാജിക് പ്ലാനറ്റിലെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തരായ കുട്ടികൾക്കിടയിൽ ഒരുപക്ഷെ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിക്കാണില്ല. അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്ത, കേൾക്കാൻ സാധിക്കാത്ത, ഒരുപക്ഷെ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത കുട്ടികൾ, അവരുടെയൊക്കെ ഒരു ടാലൻറ്റിന് മുന്നിൽ, ഇത്രയും പരിമിതികൾക്കുള്ളിൽ അവരവരുടെ ഒരു ടാലൻറ്റിന് എത്രത്തോളം, അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ ഈ ഒരു സോ കോൾഡ് എല്ലാം തികഞ്ഞവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ഇപ്പോഴവിടെ ഭാഗമല്ലെങ്കിൽ കൂടി ജീവിതത്തിൽ എക്കാലവും ഓർമ്മിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന കുറേ ഓർമ്മകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് പോലും ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കാൻ സാധിക്കില്ല ആ കുട്ടികൾക്ക്. നമ്മൾ കാണിക്കുന്ന ഒരു ചലനം എന്താണെന്ന് അവർക്ക് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും അത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ ഓരോ മെത്തേഡുകൾ യൂസ് ചെയ്ത് അതൊക്കെ ഒരു ഓരോ അധ്യാപകർ അവരുടെ അനുഭവത്തിലൂടെ നേടിയെടുത്ത ആ ഒരു ട്രിക്കുകൾ എന്നൊക്കെ പറയാമല്ലോ. നമ്മൾ ഓരോ കുട്ടികളെ പഠിപ്പിക്കാൻ ഓരോ രീതിയാണ്. നമ്മൾ ആടുന്ന മാടിനെ ആടിക്കിറക്കണം, പാടുന്ന മാടിനെ പാടിക്കിറക്കണം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓരോ കുട്ടിയും ആ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു കഴിവ് അതിനനുസരിച്ച് ആ കുട്ടിയിലേക്ക് എത്തി ആ കുട്ടിയുടെ കഴിവിനെ പുറത്തെടുക്കാൻ ഓരോ അധ്യാപികയ്ക്കും അധ്യാപകനും സാധിക്കണം. അദ്രിജയിലേക്ക് ഞാൻ എത്തപ്പെട്ടത് ഒരുപക്ഷെ നൃത്തത്തോടുള്ള ഒരു, അല്ലെങ്കിൽ നൃത്തത്തെ ഞാൻ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു തലമുണ്ടായിരുന്നു. അതായത് നമ്മൾ എത്ര തന്നെ മറ്റു മേഖലകളിൽ പുരുഷന്മാരുടെ മേൽക്കോയ്മ, സ്ത്രീക്ക് അതിനകത്ത് പുരുഷന്മാർക്ക് സമാനമായ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നൃത്തം എന്ന മേഖലയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. എത്ര തന്നെ ശ്രേഷ്ഠരായ നർത്തകരാണെങ്കിൽ കൂടി വേദിയിൽ നൃത്തം ചെയ്യാൻ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ ശരീരമാണ്. അല്ലെങ്കിൽ
നൃത്തത്തിൽ കൂടുതൽ അവസരങ്ങൾ, അതായത് ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉള്ളത് ഒരു സ്ത്രീക്കാണ്. പണ്ടുള്ള പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പദങ്ങളായിക്കൊള്ളട്ടെ, ജാവളികളായിക്കൊള്ളട്ടെ, വർണ്ണങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം ഒരു ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്. അതായത് ഒരു നായിക, ഒരു സഖി. അപ്പോൾ എനിക്ക് അത്തരം വർണ്ണങ്ങൾ ചെയ്യാൻ അതിയായ ആഗ്രഹം. എൻ്റെ സ്വത്വം ഒരു സ്ത്രീയുടേതാണ്, സ്ത്രീത്വമാണ് ഞാൻ എന്നിലുള്ള സ്വത്വം എന്ന് തിരിച്ചറിയുകയും നൃത്തത്തിലൊരു സ്ത്രീ എന്ന രീതിയിൽ പരീക്ഷിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി അന്വേഷിക്കാനും സാധിക്കുന്ന കുറച്ചുകൂടിയുള്ള വഴികൾ നമുക്ക് ആ വഴികളിലേക്ക് എത്തിപ്പെടാൻ സ്ത്രീത്വം സഹായിക്കും എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സ്ത്രീയായി ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അമ്മയാണ്. സോ ഒരുപക്ഷെ അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള മാനസികമായും ശാരീരികമായ മാറ്റങ്ങൾ നമ്മുടെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും ആദ്യം മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്മ നേരത്തെ ഊഹിച്ചിട്ടുണ്ടാവണം. എന്തായാലും അമ്മ എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ ഉണ്ടായിരുന്നു. അതിലുപരി മറ്റൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നില്ല. കാരണം എൻ്റെ ആ ഒരു സ്വത്വബോധത്തെ അത് ശാരീരികമായി എടുക്കുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെ നേട്ടങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടായാലും, അതായത് ഒരിക്കലും ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ എനിക്കൊരിക്കലും മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 5 വർഷത്തോളം ഒരു പഠനം, 5 വർഷത്തോളം ഞാൻ അതിനുവേണ്ടി എല്ലാ തരത്തിലും ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് പഠിച്ച് ആണ് ഈ ഒരു മാറ്റത്തിലേക്ക്, ശാരീരികമായ മാറ്റത്തിലേക്ക് എത്തപ്പെട്ടത്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ അതുപോലെയല്ല ഇപ്പോൾ. സാമൂഹികമായിട്ടായാലും ഏത് രീതിയിലും നമുക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. സമൂഹം ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ നമുക്കൊരു പ്രാപ്തി, അതായത് ഇന്ന ഒരു മേഖലയിൽ അത് ലിംഗ വ്യത്യാസം തന്നെ എല്ലാവർക്കും ബാധകമാണ്. ആ ഒരു മേഖലയിൽ എത്രത്തോളം വിദ്യാഭ്യാസപരമായി, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്നത് മാത്രമല്ല, എവിടെയാണോ നമുക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് ആ മേഖലയിലെ പഠനം, അതിൻ്റെ അങ്ങേയറ്റം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, മാനസികമായും ഭൗതികമായൊരു ഒരു വ്യക്തിത്വത്തിനുടമയായിരിക്കുക. പിന്നെ നമുക്ക് ആരുടെയും സഹായം വേണ്ട, മുന്നിലേക്ക് ധൈര്യമായിട്ട് പോവാം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഇത്രയും പേര് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലിംഗ വ്യത്യാസം ഇല്ലാണ്ട് തന്നെ ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യും, സ്നേഹിക്കും, അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അത് വലിയൊരു സന്തോഷമാണ്. ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സമൂഹത്തിലൊരു മറ്റൊരു കാഴ്ച ഉള്ള കുറച്ച് വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇനി നാളേക്ക് വരുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി അംഗമായി പുറത്തേക്ക് വരുന്ന കുട്ടികളോട് പറയാനുള്ളതാണ്, നമുക്ക് നമ്മളെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം, നമ്മളെ സമൂഹം ഇങ്ങനെ കാണണം എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും സമൂഹം നമ്മളെ കാണുന്നത്. സമൂഹത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പരിഹസിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ച് അതിൻ്റെ കൂടെ പോയേ പറ്റൂ. അത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഇതിങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ അല്ലത് അവരുടെ കാഴ്ചപ്പാടാണ്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർക്കതാവാം. പക്ഷേ വ്യക്തിപരമായി നമ്മൾ കാണാറുണ്ട് ഇത്തരം ഇൻ്റർവ്യൂസിലായാലും എന്ത് കാര്യങ്ങളിൽ വരുമ്പോഴും അത് സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വ്യക്തികൾ ഉണ്ടാവും. അങ്ങനെ അത്തരം വ്യക്തിപരമായി പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, അതിന് നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് സമയം വരെ വലിയൊരു നർത്തകി ആവാനായിരുന്നു ആഗ്രഹം, വേദിയിൽ നൃത്തം ചെയ്യുന്ന നർത്തകി. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു അധ്യാപികയാണ്, ഒരു നൃത്ത അധ്യാപികയാവണം, എഴുത്തുകാരിയാവണം. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ സ്വപ്നം.